Cochin Palace, a premium boutique hotel in Kadavandra, Kochi. You're watching Behind Woods Eyes. Please like, share, subscribe. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളതും നമ്മൾക്ക് മാക്സിമം ഫ്രീഡം നൽകുന്ന വർക്കുകളിലായിരിക്കും നമ്മൾക്ക് ഏറ്റവും ബെസ്റ്റ് ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. എൻ്റെ നാട്ടിൽ അന്ന് ഇന്നൊക്കെ നമ്മൾ ഭയങ്കര കാര്യമാണ്. സിനിമ എന്ന് പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്, കൗതുകമാണ്, അറിയാനുള്ള ആകാംക്ഷയാണ്. ടൈലറിംഗ് ഒക്കെ പഠിക്കാൻ മാനന്തവാടി വിട്ടാൽ പോരെ, എന്തിനാ ബാംഗ്ലൂർ പോലെ. അമ്മയുടെ കൂട്ടുകാരി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, അത് നമ്മുടെ ഈ സാരിയിലും മറ്റേ പൂവ് ഇങ്ങനെ വരക്കൂലേ, അത് പഠിക്കാൻ പോയതാണ്. സാറിനെ പോലെ വളരെ സീനിയറായ ഒരു ഡയറക്ടർ, അദ്ദേഹത്തിന്റെ ഡ്രീം പ്രൊജക്റ്റ് ആണ്. നമ്മളത് ചെയ്യുമ്പോൾ അത്രയും കൃത്യമാവണം എന്നുണ്ട്. വീട് നാട് അവിടെ നിന്നൊന്നും സത്യം പറഞ്ഞ ഒരു പോയിന്റ് പോലും എൻ്റെ അടുത്ത് അങ്ങനെ ഒരു സംശയം ചോദിച്ചിട്ടില്ല. എന്തൊക്കെ സംഭവിച്ചാലും ഓസ്റ്റുണ്ടി സാർ ആവണം എന്നുള്ള ഒരേ ഒരു ലക്ഷ്യം മാത്രമേ എനിക്കുണ്ടായിരുന്നു. എനിക്ക് പ്ലാൻ ബി എന്ന് പറയുന്ന സംഭവം ഇല്ല. ആദ്യം ഒന്ന് രണ്ട് ഫ്രണ്ട്സിന് വേണ്ടി ചെറിയ സാരി ഡിസൈൻ ചെയ്ത് കൊടുത്തു. അന്ന് എനിക്ക് തോന്നുന്നു 1000 രൂപ 1500 രൂപ പേയ്മെന്റ് ആണ് അന്നുള്ളത്. ഒരാൾ സിനിമ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെ കുറിച്ച് നല്ല രണ്ട് വാക്ക് പറയുന്നു വിചാരിച്ചു ഞാൻ അങ്ങോട്ട് ഫോൺ ചെയ്തിട്ട് അയ്യോ നിന്റെ കോസ്റ്റ്യൂം കൊള്ളില്ലായിരുന്നു, ഞാൻ വിചാരിച്ചോന്നു വന്നില്ല, അത് വളരെ വലിയൊരു ഡി ഒ പി പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറയുന്നില്ല. ഹായ്, ഹലോ എവ്രി വൺ. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് മലയാള സിനിമയിലെ തന്നെ വൺ ഓഫ് ദ യങ്സ്റ്റ് കോസ്റ്റ്യൂം ഡിസൈനേഴ്സ്, ക്യൂട്ട് ആൻഡ് ബബ്ലി. ഈ ഒരു ചെറിയ കാലയളവ് കൊണ്ട് തന്നെ 50 സിനിമകളിൽ കോസ്റ്റ്യൂം ഡിസൈനറായിട്ട് വർക്ക് ചെയ്ത, ലെറ്റ് മീ വെൽക്കം ദ ഫാബുലസ് സ്റ്റെഫി സേവിയർ. ഹലോ സ്റ്റെഫി, താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. വളരെ തിരക്കാന്ന് എനിക്കറിയാം, സോ എനി വെൽക്കം ടു ദ ഷോ. താങ്ക് യു. സോ എന്തൊക്കെയുണ്ട് പുതിയ പ്രോജക്ട്സ്, എങ്ങനെ, എന്തുണ്ട് വിശേഷങ്ങൾ? പുതിയ പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ റിലീസായത് 5 ബാതിരയാണ്. 5 ബാതിര നന്നായിട്ട് പോകുന്നുണ്ട്. പിന്നെ ഈ മാസം ഇനി മമ്മൂക്കാന്റെ ഷൈലോക്ക് എന്ന് പറഞ്ഞ സിനിമയുണ്ട്. പിന്നെ പ്രശോഭ് വിജയൻ ഡയറക്ട് ചെയ്യുന്ന അന്വേഷണം എന്ന് പറയുന്ന ജയസൂര്യയുടെ ഫിലിം, ഇതാണ് റിലീസ് ഇനിയുള്ളത്. ആരും പ്രതീക്ഷിക്കാത്ത ഒരു, ലൈക്ക് വയനാട്ടിൽ നിന്ന് വന്നു, വയനാട്, ഇത് എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ചെറിയ സ്വപ്നങ്ങൾ കാണുന്ന ഒരാൾക്കാരാണ് വയനാട്ടിലല്ലേ, അവർക്ക് അങ്ങനെ ഭയങ്കര എക്സ്പ്ലോർ ചെയ്യണമെന്നൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് വന്നു. അപ്പൊ സ്റ്റെഫി, എനിക്ക് സിനിമ ഇതാണ് ഞാൻ ചെയ്യേണ്ടത്, സോ അങ്ങനെ ആ ഒരു തോട്ട് എപ്പോഴാണ് ഉണ്ടായത്? ചെറുതിലേ മുതൽ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇതിന് മുമ്പ്. ആക്ച്വലി ചെറുതിലേ നമ്മളെ വീട്ടിൽ സിനിമ ഒരുപാട് കാണുമ്പോൾ എല്ലാം സിനിമയിലെ കോസ്റ്റ്യൂംസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അന്ന് മുതലേ കോസ്റ്റ്യൂംസ് ശ്രദ്ധിക്കുമായിരുന്നു. പിന്നീട് കോസ്റ്റ്യൂം ഡിസൈനർ എന്ന് പറയുന്ന ഒരാളാണ് സിനിമയിൽ കോസ്റ്റ്യൂം ചെയ്യുന്നത് എന്ന് അറിഞ്ഞ അന്ന് മുതൽ ഇൻ ഫ്യൂച്ചർ കോസ്റ്റ്യൂം ഡിസൈനർ ആവണം എന്ന് തന്നെയായിരുന്നു എൻ്റെ ഒരു ലക്ഷ്യം. പിന്നെ എന്നെ വീട്ടിൽ നിന്ന് അതുപോലെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വയനാട്ടിൽ സാധാരണ ഒരു വെരി നോർമൽ മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. അപ്പോൾ എൻ്റെ അമ്മയ്ക്കോ എൻ്റെ ചാച്ചനോ ഒന്നും ഫാഷൻ ഡിസൈനിങ് എന്താണെന്നൊന്നും അറിയില്ല അന്ന്. പക്ഷേ എങ്കിലും ഞാനിങ്ങനെ വളരും തോറും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നതുകൊണ്ട് എന്നെ ഡ്രോയിങ് ക്ലാസ്സിന് വിട്ടു. പിന്നീട് ഫാഷൻ ഡിസൈനിങ് കോഴ്സിനുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ എൻട്രൻസ് എഴുതിപ്പിച്ചു, പക്ഷെ അപ്പം എനിക്ക് കിട്ടിയില്ല. അതിനുശേഷം ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റി പോയി അവരൊരു കോളേജ് കണ്ടുപിടിച്ചു. അങ്ങനെ എന്നെ ഫുൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു വീട്ടിൽ. ആരാണ് ഈ ഒരു പാത്തിലേക്ക് ഗൈഡ് ചെയ്ത് വിട്ട് ഫാഷൻ ചെയ്യണം? അങ്ങനെ ആക്ച്വലി ഒരാൾ പറഞ്ഞിട്ടൊന്നുമല്ല. ഞാൻ സിനിമ കണ്ടിട്ടും ഈ ആർട്ടിക്കിൾസ് കണ്ടിട്ടും എല്ലാം എനിക്ക് സ്വയം തോന്നിയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് ആണ്. ഇല്ല, ഞാൻ ഒട്ടും അങ്ങനെ നന്നായിട്ട് സ്കെച്ച് ചെയ്യുന്ന ഒരാളൊന്നും അല്ല. അത്യാവശ്യം ഈ നമ്മുടെ റെക്കോർഡ് വർക്ക് എല്ലാം ഉണ്ടല്ലോ, അതിനുവേണ്ടി തട്ടിയും മുട്ടിയും അങ്ങനെ അങ്ങ് പോകുന്നല്ലാതെ നന്നായിട്ട് സ്കെച്ച് ചെയ്യില്ല. പിന്നെ ഇപ്പൊ ഫിലിമിലാണെങ്കിൽ നമുക്ക് സ്കെച്ച് ചെയ്യുമ്പോൾ ഒരുപാട് ആളുകളുടെ ഹെൽപ്പ് വാങ്ങാം. അതായത് നമ്മൾ തന്നെ ചെയ്യണം എന്നൊന്നുമില്ല, നമ്മുടെ ഒരു ഐഡിയ കൺവിൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് നന്നായി സ്കെച്ച് ചെയ്യുന്ന ആൾക്കാരെല്ലാം ഞാൻ എന്റെ ഹെൽപ്പിന് വേണ്ടി യൂസ് ചെയ്യാറുണ്ട്, വിളിക്കാറുണ്ട്. അപ്പോൾ ഫാഷൻ ഡിസൈനിങ് പഠിച്ചതൊക്കെ എവിടെയാണ്? ഞാൻ ബാംഗ്ലൂരാണ് പഠിച്ചത്. ഓക്കേ, അപ്പോൾ ബാംഗ്ലൂർ ടു കൊച്ചി. അപ്പോൾ ആ ബാംഗ്ലൂർ ടു കൊച്ചി ആ ബസ് കയറുമ്പോൾ കോൺഫിഡന്റ് ആയിരുന്നോ? അതായത് ഇവിടെ എന്തെങ്കിലും ഐ'm ഗോണ്ട് ടു ഡു സംതിങ് ഹിയർ, ആ ഒരു കോൺഫിഡൻസ് എങ്ങനെ ഇവിടെ വന്ന് കണക്ഷൻസ് ബിൽഡ് ചെയ്യണം? കാരണം കൊച്ചി അത്ര ഫെമിലിയർ ആയിരുന്നില്ല എന്ന് തോന്നുന്നു. അതായത് ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ ബാംഗ്ലൂർ പഠിക്കുമ്പോൾ തന്നെ ഈ മാഗസിൻസിൽ ചില ഡിസൈനേഴ്സിൻ്റെ ഇൻ്റർവ്യൂ വരുമല്ലോ, അതിൽ നിന്ന് ഒന്ന് രണ്ട് ഡിസൈനേഴ്സിൻ്റെ നമ്പറൊക്കെ എടുത്ത് ബാംഗ്ലൂരിനെ വിളിച്ച് ചാൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം പറയും കോഴ്സ് കഴിയുമ്പോൾ വരൂ എന്ന് പറയും. അങ്ങനെ കോഴ്സ് കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ലീഡിങ് ഡിസൈനേഴ്സായ ആളുകളുടെ പുറകെ ഞാനൊരു 6 മാസം നടന്നു. പക്ഷേ അതെനിക്ക് ശരിയായില്ല. പറയുന്ന പോലെ അത്ര പെട്ടെന്ന് ഒരാൾ അസിസ്റ്റൻ്റായി എടുക്കാനും ഉള്ളൊരു ഇതുണ്ടാവില്ലായിരിക്കും.
അതിനുശേഷം ഇവിടെ വന്ന് ഞാനിങ്ങനെ ചാൻസ് ചോദിച്ച് ചോദിച്ച് പോയിട്ടാണ് ഒരു അർഷൽ എന്ന് പറഞ്ഞ ഫോട്ടോഗ്രാഫറെ അടുത്ത് പോകുന്നതും അവിടുന്ന് ഓരോ ആളുകളെ കണക്ട് ചെയ്താണ് സിനിമയിലെത്തുന്നത്. സോ നമ്മളിപ്പോ ഈ മൂവിയിൽ ഒരു ക്യാരക്ടറിന് അല്ലെങ്കിൽ ഒരു ഡിസ്കസ് ചെയ്യാൻ ഇപ്പൊ ഡയറക്ടർ എടുത്ത, അപ്പൊ അതിന് എന്താണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക സ്റ്റെഫി? ആ ഒരു പീരിയഡ് ഓഫ് ദ മൂവി ആണോ അതോ ക്യാരക്ടർ എങ്ങനെയായിരിക്കണം എന്നാണോ, എന്താണ് ആ ഒരു അവരിടുന്ന കോസ്റ്റ്യൂമിന് എന്താണ് ഐ മീൻ ഫേവർ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തായിരിക്കണം ഇമ്പോർട്ടൻസ്? നമ്മൾ കഥയെ ബേസ് ചെയ്തിട്ടാണ് എങ്ങനെ നമ്മൾ എത്ര ക്രിയേറ്റീവായി നമുക്ക് പല ഐഡിയാസ് ഉണ്ടാവും. ഇന്ന് ഇപ്പൊ 2020 ഞാനൊരു സ്ക്രിപ്റ്റ് കേൾക്കുകയാണ്, 2020 ന്യൂയോർക്ക് വേർഷൻ, ഈ സാധനം എനിക്ക് സിനിമയിൽ ഇറക്കാൻ എന്ന് വിചാരിച്ചാൽ നടക്കില്ല. ആ സിനിമയുടെ കഥ എന്താണോ ആ കഥാപാത്രം എന്താണോ അത് ഡിമാൻഡ് ചെയ്യുന്ന കോസ്റ്റ്യൂംസ് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതോടൊപ്പം തന്നെ ഡയറക്ടർക്ക് ഒരു വിഷൻ ഉണ്ടാവും. ഡയറക്ടർ കഥ എഴുതുമ്പോൾ അല്ലെ കഥ വായിക്കുമ്പോൾ എന്തായാലും പുള്ളിയുടെ മൈൻഡിൽ ഈ ക്യാരക്ടർ ഇങ്ങനെ വേണമെന്നുണ്ടാവും. അതിൻ്റെ അവിടുന്ന് നമ്മൾ പുള്ളീൻ്റെ ഒരു ഐഡിയയും കൂടെ ചോദിച്ചിട്ടാണ് നമ്മളത് ക്രിയേറ്റീവായി എങ്ങനെ ചെയ്യണമെന്ന് തീരുമാനിക്കുള്ളൂ. അതോടൊപ്പം ക്യാമറാമാനോട് കളർ പാലറ്റ് ചോദിക്കും, ആർട്ട് ഡയറക്ടറോട് ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് വരുന്നതെന്ന് ചോദിക്കും, മേക്കപ്പ് ആർട്ടിസ്റ്റിനോട് പുള്ളിക്കാരൻ എങ്ങനെയാണ് ഹെയർ ആൻഡ് ലുക്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് നോക്കും. ഇതെല്ലാം കൂടെ ചേർന്ന് എല്ലാ സൈഡിൽ നിന്നുള്ള ഇൻപുട്ട് എടുത്തിട്ട് മാത്രമേ നമ്മൾ കോസ്റ്റ്യൂം ഫിക്സ് ചെയ്യുള്ളൂ. അതോടൊപ്പം ആർട്ടിസ്റ്റിന് അത് ക്യാരി ചെയ്യുമ്പോൾ അവരത് കംഫർട്ടബിൾ ആണോ എന്നുള്ളതും കൂടെ നമ്മൾ കെയർ ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം സ്റ്റെഫിയുടെ ഞാൻ കണ്ടൊരു മൂവിന്ന് ലോർഡ് ലിവിങ്സ്റ്റൺ, അതിൽ നമ്മൾ ഇതുവരെ ആ ഒരു പീരീഡ് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ അതെങ്ങനെയാണ്, ഇതായിരിക്കണം കോസ്റ്റ്യൂം, അല്ലെങ്കിൽ കാരണം അതിൽ കുറേ വേറെ ആക്ഷൻ സീക്വൻസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ കോസ്റ്റ്യൂം എന്ന് വെച്ചാൽ ഒരു ഭയങ്കര പഴയ ഒരു കൈൻഡ് ഓഫ് കോസ്റ്റ്യൂംസ്, അതെങ്ങനെ, അത് എനിക്ക് തോന്നുന്നത് ഭയങ്കര ചലഞ്ചിങ് ആണോ അങ്ങനെ? ലോർഡ് ലിവിങ്സ്റ്റൺ ആണ് ഞാൻ ആക്ച്വലി ആദ്യമായിട്ട് കമ്മിറ്റ് ചെയ്യുന്ന സിനിമ. പക്ഷെ തുടങ്ങിയത് ലുക്കാച്ചുക്കി ആയിരുന്നു. അപ്പോൾ ലോർഡ് ലിവിങ്സ്റ്റൺ അനുരാധാകൃഷ്ണ മേനോൻ അനിലേട്ടനെ ഞാൻ മീറ്റ് ചെയ്യാൻ പോകുമ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ കുറച്ച് ആഡ്സ് ചെയ്തു, അഡ്വർടൈസ്മെൻറ്റ് ചെയ്ത മാത്രമേ റെഫറൻസ് ഉള്ളൂ. അപ്പോൾ അനിലേട്ടൻ ഇങ്ങനെ ഒരു കഥ പറഞ്ഞു, ഒരു വൺ ലൈൻ പറഞ്ഞു, ഇങ്ങനെ 500 വർഷം മുമ്പ് ട്രീ ഹൗസിലുള്ള ആളുകളാണ് എന്നുള്ള ഒരു വൺ ലൈൻ പറഞ്ഞു. പുള്ളി എന്നെ കൊണ്ട് 1-2 സാധനം സ്കെച്ച് ചെയ്യിപ്പിച്ചു. അപ്പോൾ പെട്ടെന്ന് നമ്മളോട് ഒരു കാര്യം ചെയ്യാൻ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ഐഡിയ വരില്ല. ഒന്നാമത്തെ എനിക്ക് ഞാൻ ഭയങ്കര നെർവസ് ആയിരുന്നു. ഞാൻ എന്തൊക്കെയോ വരച്ചു, പുള്ളി എന്ന് പറഞ്ഞു ഒരാഴ്ച ടൈം വന്നിട്ട് പറഞ്ഞു ഇതെന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ എറണാകുളം അന്ന് ഒറ്റപ്പാലം പോയാണ് ഞാൻ അല്ലേട്ടനെ കണ്ടത്. തിരിച്ചിവിടെ വന്ന് 1-2 സാമ്പിൾ മെറ്റീരിയൽ എടുത്ത് ചെയ്ത് പുള്ളിനെ കൊണ്ടുപോയി ഞാൻ തന്നെ ഒന്ന് എൻ്റെ ഡ്രസ്സിൻ്റെ മുകളിൽ ട്രേപ്പ് ചെയ്ത് കാണിച്ചു കൊടുത്തു. അപ്പോൾ പുള്ളി അത് ഹാപ്പി ആയിരുന്നു. പക്ഷെ പുള്ളി എനിക്ക് അന്നേരം ഒരു ഫ്രീഡം തന്നു ഇനി അങ്ങോട്ട് ചെയ്യാനുള്ളത്. പിന്നീട് അതിനുശേഷം ഹിസ്റ്റോറിക്കൽ ഇന്ത്യൻ കോസ്റ്റ്യൂംസ് പോലെയുള്ള ബുക്ക്സ്, കുറേ ഇംഗ്ലീഷ് മൂവീസ് എല്ലാം കണ്ടിട്ട് അതിൽ നിന്നെല്ലാം കുറച്ച് ഐഡിയാസും, പിന്നെ നമ്മൾ തന്നെ എങ്ങനെയായിരിക്കാം, 500 years ബാക്ക് മെഷീൻസ് ഇല്ല, ഡൈയിങ് പ്രോസസ്സ് ഇല്ല, വീവിങ് ഇപ്പം ഹാൻഡ്ലൂം പോലും ഇല്ല അന്ന്. അപ്പോൾ ഇതെങ്ങനെയായിരിക്കാം അവർ തുണി ഉണ്ടാക്കുക, ഇങ്ങനെ പല കാര്യങ്ങൾ ആലോചിച്ച് ഫൈനലി അങ്ങനെ ഒരു കോസ്റ്റ്യൂമിൽ എത്തിയതാണ്. അപ്പോൾ ഒരു കോസ്റ്റ്യൂം എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു കോസ്റ്റ്യൂം അല്ല, അതിൻ്റെ ബാക്കിൽ എന്തോ ഒരു റിസർച്ച് ഉണ്ട്, അതിനൊരു ഇത്രയൊരു എഫേർട്ട് ഉണ്ടെന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാണ്. അപ്പോൾ ഇറ്റ്സ് റിയലി ഗ്രേറ്റ്. പിന്നെ ഈ ഒരു ഇൻസ്പിറേഷൻ ഉണ്ട്, അതായത് ലൈക്ക് ആസ് എ കോസ്റ്റ്യൂം ഡിസൈനർ ഒരു ഡിസൈനറുടെ വർക്ക് കണ്ട് ഇൻസ്പയർ ആവുക, അങ്ങനെ അങ്ങനെ ഏതെങ്കിലും ഒരു ഇൻസ്പയർ ആയ ഒരു വേറൊരു കോസ്റ്റ്യൂം ഡിസൈനർ? എനിക്ക് മലയാളത്തിൽ എസ് ബി സതീശൻ ആൻഡ് സായി സർ ഇവർ രണ്ടുമാണ് അന്നും ഇന്നും എന്നും എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ആൾക്കാർ. അവരിന്നും വളരെ ആക്റ്റീവ് തന്നെയാണ്. ചലഞ്ചിങ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇത് ചെയ്യണം എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇപ്പം ഗപ്പിയിലാണെങ്കിൽ ആ ഗപ്പിയുടെ ആ മൂവിയുടെ ഫീൽ തന്നെ ആ കോസ്റ്റ്യൂമിലുണ്ട്, ഒരു ആ ഗപ്പി ഫിഷും ആ ഒരു കളർ, അതെങ്ങനെയാ അത് യൂസ് ചെയ്യാൻ, അതെങ്ങനെ വർക്ക് ചെയ്തത്? അത് അവരുടെ കോസ്റ്റ്യൂംസ് തന്നെ എല്ലാം ഭയങ്കര കളർഫുൾ ആണ്. ഒരു ഗപ്പി ഫിഷിനെ കാണുന്ന പോലെയാണ് എല്ലാവരുടെയും ആ കോസ്റ്റ്യൂംസിലും ആ ഒരു വർക്ക് ഒക്കെ വന്നിട്ടുണ്ട്. ജോൺ പോൾ ഡയറക്ടറിന്റെ അടുത്ത് സ്ക്രിപ്റ്റ് പറയുമ്പോഴേ എനിക്ക് മനസ്സിൽ വന്ന ഒരു ഐഡിയ പറഞ്ഞ കഥ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നു. അപ്പോൾ ഒരു ഗോവൻ കൾച്ചർ തോന്നി, ഒരു ആംഗ്ലോ ഇന്ത്യൻ കൾച്ചർ തോന്നി, പക്ഷെ എല്ലാം കൂടെ വന്നപ്പോൾ ഒരു കോളനിയാണ്. എന്നാൽ ഇതൊരു വളരെ താഴ്ന്ന നിലയിലുള്ള ഒരു കോളനിയാണ്. അപ്പോൾ ഗപ്പി എന്നുള്ള മീൻ ഈവന് ഈ ക്യാരക്ടറിന് അത് വളർത്തുന്നുണ്ട്. എല്ലാം കൂടെ വന്നപ്പോൾ കളറ് കുറച്ച് വൈബ്രൻറ്റ് കളേഴ്സ് യൂസ് ചെയ്യാമെന്ന് വന്നു. പിന്നെ പ്രിൻസ് നമുക്ക് ഈ മാക്സിമം യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. എന്നെ അങ്ങനെ ഒരു രീതിയിൽ റെസ്ട്രിക്ട് ചെയ്ത് ഇത് ചെയ്യണം അത് ചെയ്യണം അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളതും നമ്മൾക്ക് മാക്സിമം ഫ്രീഡം നൽകുന്ന വർക്കുകളിലായിരിക്കും നമ്മൾക്ക് ഏറ്റവും ബെസ്റ്റ് ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ചില സമയങ്ങളിൽ നമ്മളൊരു ഒരു ലിങ്ക് ആവാറുണ്ട്, അതായത് ഒന്നെങ്കിൽ ക്യാമറമാൻ അല്ലെങ്കിൽ ഡയറക്ടർ പറയുന്ന സെയിം കളർ സെയിം ഡിസൈൻ മേടിച്ചുകൊണ്ട് വരേണ്ട ചില സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഒരു ബ്ലോക്കിലായി പോകും, അതായത് അത് അതിൻ്റെ അപ്പുറം പോകാൻ പറ്റില്ല,
നമ്മുടെ ക്രിയേറ്റീവായി യൂസ് ചെയ്യാൻ ഒന്നും ഒന്നും ചിന്തിക്കാൻ പറ്റാതെ ആയിപ്പോ. പക്ഷെ ഈ ഗപ്പിയുടെ കേസിൽ എന്ന് പറഞ്ഞാൽ വളരെയധികം ഫ്രീഡം തന്നു. പിന്നെ അതിന് മുമ്പേ ഞങ്ങള് കളർ പാലറ്റ് ഗിരീഷ് ഗംഗാധരനായിരുന്നു ക്യാമറ പുള്ളി ഫിക്സ് ചെയ്തിരുന്നു. അങ്ങനെ എല്ലാരും കൂടെ ഒരു പ്രീ പ്ലാൻഡ് ആയിട്ട് പോയതുകൊണ്ടാണ് അത്രയും നന്നായി ഔട്ട്പുട്ട് വന്നത്. എന്തായിരുന്നു ആ ഒരു റെസ്പോൺസ് നാട്ടിലൊക്കെ പോയപ്പോ? പണ്ട് എന്തായാലും നാട്ടിൽ പോകും നമ്മള് ഫാഷൻ ഡിസൈനറോ അങ്ങനെ ഒരു ചിലര് എന്തായാലും നമ്മളൊന്ന് വിത്തുകൊള്ളി ചെയ്യുവേ, അതിനൊക്കെ പോണോ, പെൺകുട്ടികൾ അതിന് പോകാൻ പറ്റുമോ? അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് സ്റ്റേറ്റ് അവാർഡ് ഒക്കെ ആയിട്ട് നാട്ടിൽ പോയപ്പോ ആ ഒരു റെസ്പോൺസ് എങ്ങനെ ഉണ്ടായിരുന്നു? ആക്ച്വലി ഇത് ശരിയാണ്. അതായത് ഞാന് ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ പോയപ്പം എനിക്ക് തോന്നുന്നു അമ്മച്ചീന്റെ അടുത്ത് ഇങ്ങനെ അമ്മയുടെ ഫ്രണ്ട്സും ആരൊക്കെയോ ചോദിച്ചിട്ട്, ഇവൻ എന്റെ ക്ലാസ്മേറ്റിന്റെ ഫാദർ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, ഈ ടൈലറിംഗ് ഒക്കെ പഠിക്കാൻ മാനന്തവാടി വിട്ടാ പോരെ, എന്തിനാ ബാംഗ്ലൂർ പോണെ? അതുപോലെ അമ്മയുടെ ഒരു അമ്മ ഇങ്ങനെ എന്റെ അടുത്ത് പണ്ട് പറഞ്ഞൊരു കാര്യ, അമ്മ അമ്മയുടെ ഒരു ഫ്രണ്ടും ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോ ആരോ വന്നിട്ട് ചോദിച്ചു, മോളിപ്പൊ എന്താ ചെയ്യണേന്ന്, അവനെ ഫാഷൻ ഡിസൈനിങ് പഠിക്കുകയാണ്. അപ്പൊ എന്ത് എന്ന് ചോദിച്ചു. അപ്പൊ അമ്മയുടെ കൂട്ടുകാരി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക, അത് നമ്മുടെ ഈ സാരിയില് മറ്റേ പൂവ് ഇങ്ങനെ വരക്കൂലേ, അത് പഠിക്കാൻ പോയതാണ്. അങ്ങനെ പണ്ട് കുറച്ചു പേര് കേട്ടോ, എല്ലാരും ഒന്നും പറയില്ല, കുറച്ചുപേര്. പിന്നെ അവാർഡ് കിട്ടിയപ്പോ ഭയങ്കര നമ്മുടെ നാട്ടില്, എന്റെ നാട്ടിൽ അന്ന് ഇന്നൊക്കെ നമ്മള് ഭയങ്കര കാര്യമാണ്. അതുകൊണ്ട് ഭയങ്കര സ്നേഹമായിരുന്നു. അവര് എനിക്ക് സ്വീകരണം തന്നു, ഭയങ്കര ക്യൂട്ട് ക്യൂട്ട് സ്വീകരണങ്ങൾ. അതായത് നമ്മളെ വീടിന്റെ അടുത്ത് കുടുംബശ്രീ ഉണ്ട്, കുടുംബശ്രീയിലെ ചേച്ചിമാര് വന്നിട്ട് ഫ്ലവേഴ്സ് ഗിഫ്റ്റ് തരിക, അത് ഭയങ്കര രസമാണല്ലോ. പഠിച്ചത് കല്ലോടി? കല്ലോടി സ്കൂളിൽ പിന്നെ പോയോ? കല്ലോടി സ്കൂളിൽ പോയി 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 അവിടെ വാർഷികത്തിന് വിളിച്ചിണ്ടായിരുന്നു, പോയി. അപ്പൊ തിരക്കേറിയ ഒരു സെലിബ്രിറ്റി ആണ് നാട്ടില്. മീഡിയ ഇൻഡസ്ട്രി അല്ലെ, മീഡിയ ഓൾ ടുഗദർ മൂവീസ് എന്നൊക്കെ പറയുമ്പോഴില്ലേ ഒരു ഫിയർ ഉണ്ട് അല്ലെ, അത് സ്ത്രീക്ക് സേഫ് ആണോ അവിടെ നമ്മുടെ മക്കള്, അങ്ങനെ പലർക്കും ആ ഒരു ഫിയർ ഉണ്ട്. അപ്പൊ ഈ ഫിയേഴ്സിനൊക്കെ ഓവർകം ചെയ്ത് സ്റ്റെഫി എങ്ങനെയാണ് കൺവിൻസ് ചെയ്ത് പാരന്റ്സിനെ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നവരെ എങ്ങനെ അവരെ കൺവിൻസ് ചെയ്തു, അല്ല ഇത് ഞാൻ ഇതാണ് ചെയ്യാൻ പോകുന്നത്, ദിസ് ഇസ് വാട്ട് ഐ വിൽ ഡു, എങ്ങനെ കൺവിൻസ് ചെയ്തു? എനിക്കങ്ങനെ വീട്ടിൽ കൺവിൻസ് ചെയ്യേണ്ട വന്നിട്ടില്ല ഒരിക്കലും, അത് ഒരു കാര്യത്തിലും. എന്റെ അമ്മ അംഗൻവാടി ടീച്ചറാണ്, അമ്മ അമ്മയുടെ 21 വയസ്സ് മുതലും ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് അമ്മ ഇപ്പൊ 40 വർഷം മറ്റോ, ഈ വർഷം 40-38 വർഷം എന്തോ ആയി, ഈ വർഷം റിട്ടയർഡ് ആവും. അപ്പൊ അമ്മ അന്നേ ഒറ്റയ്ക്ക് നിന്ന് ജീവിക്കുന്ന ആളാ, അതുകൊണ്ട് അമ്മ എല്ലാരോടും പറയുന്ന കേട്ടിട്ടുള്ളത് സ്വന്തം കാലം നിൽക്കുക എന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് വീട്ടില് ഇവിടെ പോകുമ്പോ അങ്ങനെ ഇങ്ങനെ അങ്ങനെ ഒരു പ്രശ്നവും. പിന്നെ നാട്ടുകാരായാലും നമ്മളെ വീണ്ടും ചുറ്റുമൊന്നും അങ്ങനെ സിനിമ അങ്ങനെ പേടിക്കുന്ന ആൾക്കാരല്ല. എനിക്ക് തോന്നിയിട്ടുള്ളത് പൊതുവെ എന്റെ ഒരു എക്സ്പീരിയൻസിൽ വയനാട്ടുകാരൊന്നും അങ്ങനെ ഒന്നും ചിന്തിക്കുന്നില്ലാത്ത ഒരാളുകളാണ്. കാരണം സിനിമ എന്ന് പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്, കൗതുകമാണ്, അറിയാനുള്ള ആകാംക്ഷയാണ്. നമ്മളൊരു സിനിമയിൽ പോവാന്ന് പറയുമ്പോൾ അതിന്റെ ബിഹൈൻഡ് ദ സീൻസ് എന്താ നടക്കുന്നതെന്ന് അറിയാൻ ഇത്രയും ആകാംക്ഷയോടെ ചോദിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് വീട് നാട് അവിടെ നിന്നൊന്നും സത്യം പറഞ്ഞ ഒരു പോയിന്റ് പോലും എന്റെ അടുത്ത് അങ്ങനെ ഒരു സംശയം ചോദിച്ചിട്ടില്ല. നമ്മളിപ്പോ മൂവീസ് ആണ്, നമ്മൾ ആക്ടർ ആവണം, ഡയറക്ടർ ആവണം, അങ്ങനെ ആണ് നമ്മുടെ ഡ്രീംസ്. ഓക്കെ, അപ്പം സ്റ്റെഫി ഇതൊന്നും അല്ലാണ്ട് ചൂസ് ചെയ്തത് എനിക്കൊരു കോസ്റ്റ്യൂം ഡിസൈനർ ആവണം എന്നാണ്. അപ്പൊ ഒരു ഇനീഷ്യൽ സ്ട്രഗിൾ ഉണ്ടായിരുന്നല്ലോ ഇവിടെ കൊച്ചിയിൽ വന്നപ്പോ, അപ്പൊ അതെങ്ങനെ ഓവർകം ചെയ്തു? കാരണം പലരും ഇങ്ങനെ പല മുഖങ്ങളുമായിട്ടാണ് ഇവിടെ വരുന്നത്, പക്ഷെ ഇത് ഒന്നും അങ്ങ് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നില്ല. ഒരു മേബി ഒരു ത്രീ മന്ത്സ് അല്ലെങ്കിൽ ഒരു 6 മന്ത്സ് അത് കഴിഞ്ഞ് പിന്നെയും ഒരു റെഗുലർ ജോബിലേക്ക് പോവാണ്. പക്ഷെ അതല്ല, ഇതാണ് ഞാൻ ചെയ്യുന്നത്, ആ ഒരു ആ ടൈമിൽ ഒരു മോട്ടിവേഷൻ എന്തായിരുന്നു? ആകെപ്പാടെ ഞാൻ എന്തൊക്കെ സംഭവിച്ചാലും കോസ്റ്റ്യൂം ഡിസൈനർ ആവണം എന്നുള്ള ഒരേ ഒരു ലക്ഷ്യം മാത്രമേ എനിക്ക് പ്ലാൻ ബി എന്ന് പറഞ്ഞ സംഭവം. പക്ഷെ ഇടയിൽ നമ്മൾ എവിടെയോ ഇത് നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഒരു ഒരു വിഷമം വരും, ഇനി പറ്റൂലേ എന്നൊരു സാധനം വരും. കോഴ്സ് കഴിഞ്ഞ് ഇവിടെ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് 1st class മുതൽ പറയുകയാണെങ്കിൽ അമ്മ സപ്പോർട്ട് ചെയ്യാണ്. അപ്പൊ ഞാൻ 8th പഠിക്കുമ്പോൾ എൻ്റെ ഫാദർ മരിച്ചു, എന്നിട്ടും അമ്മ ഒറ്റയ്ക്ക് നിന്ന് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിന് അത് കഴിഞ്ഞ് കോഴ്സ് കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് വീണ്ടും അമ്മയുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങാനുള്ള ഒരു മടിയുണ്ട്, എല്ലാവർക്കും ഉണ്ടാവാൻ മടി. അപ്പൊ ചെറിയ ചെറിയ ആദ്യം 1-2 ഫ്രണ്ട്സിന് വേണ്ടി ചെറിയ സാരി ഡിസൈൻ ചെയ്ത് കൊടുത്തു. അത് ആകെപ്പാടെ 3-4 പേര് തരും മാക്സിമം, കാരണം നമ്മൾ അത്ര അറിയപ്പെടുന്ന ഒരു ഡിസൈനർ ഒന്നും അല്ല. അതിനുശേഷം ഓരോ ആളുകളുടെ അടുത്ത് പോയി ചാൻസ് ചോദിച്ചിട്ടാണ് അർഷൽക്ക എന്ന് പറഞ്ഞ ഫോട്ടോഗ്രാഫറെ അടുത്ത് വരുന്നത്. പുള്ളിയുടെ അടുത്ത് ഫ്രീലാൻസ് ആയിട്ട് മന്തിൽ ഒരു 3-4 ഷൂട്ട്സ് ഉണ്ടാവും. അന്ന് എനിക്ക് തോന്നുന്നു 1000-1500 പേയ്മെന്റ് ആണ് അന്നുള്ളത്. അതിന് സ്റ്റൈൽ ചെയ്ത് തുടങ്ങി. അവിടെ ഒരു 3 months വർക്ക് ചെയ്യുമ്പം അവിടുന്ന് ഒരാൾ തന്നെ TVC ഫാക്ടറിയിൽ സിജോയ് സർ എന്ന് പറഞ്ഞ ആളുടെ അടുത്തും, ജിസ്മോൻ അല്ലേ നമ്മുടെ ഡയറക്ടർ, ജിസ്മോൻ സാറിന്റെ അടുത്ത് എന്റെ പേര് പറയുന്നത് ഞാൻ അവരെ പോയി കാണുകയും പിന്നീട് അവരെന്നെ ആഡിന് വിളിച്ചു, അഡ്വർടൈസ്മെന്റിന് വിളിച്ചു. ആഡ് ചെയ്ത് തുടങ്ങുമ്പോൾ ഒരു 1 year എനിക്ക് ബാക്ക് ടു ബാക്ക്
കുറേ പരസ്യം ചെയ്തു, അങ്ങനെ ഒരു ബ്രേക്ക് വന്നില്ല. കറക്റ്റ് ആടിൽ 1 ഇയർ ആകുമ്പോഴത്തേനും സിനിമയിൽ വിളിച്ചു, പിന്നെ കണ്ടിന്യൂസ് ആയി സിനിമ ചെയ്യാൻ തുടങ്ങി. പക്ഷെ ഇതിൻ്റെ ഇടയിൽ ഒരു 6 മാസം ഉണ്ടായിരുന്നു എനിക്ക് ഒരു ജോലിയില്ല, ആരെ കാണണം എന്നറിയില്ല. ആ സമയങ്ങളിൽ ആക്ച്വലി ഞാനൊരു 3-4 ബോട്ടിക്സിൽ പോയിട്ട് ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. ഇനി അഥവാ എനിക്ക് കൊച്ചിയിൽ ജീവിക്കാനുള്ള ഒരു എമൗണ്ട് വേണം, അങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ അവിടെ പോയില്ല, പിന്നെ തിരിച്ച് സിനിമ തന്നെ അന്വേഷിച്ചു. അപ്പൊ അതാ ഒരു എനിക്ക് തോന്നുന്ന ഒരു സ്ട്രോങ് വില്ലിന്റെ ആണ് അല്ലേ, ഞാൻ ഇത് ചെയ്യും എന്ന് വിചാരിച്ചിറങ്ങിയാലും ഇപ്പൊ എന്തൊക്കെയാണെങ്കിലും ഫൈനലി വിൽ ഡു ഇറ്റ്. ആ സമയത്ത് നമ്മൾ നോർമലി, ഞാൻ മാത്രല്ല എന്റെ കൂടെ ഉള്ള ഫ്രണ്ട്സൊക്കെ നമ്മൾ ഷെയർ ചെയ്ത് താമസിക്കുക, ആരുടെയൊക്കെ നമ്മള് ഫ്രണ്ട്സിന്റെ അങ്ങനെ അങ്ങനെയൊക്കെ പോയി റൂം ഷെയർ ചെയ്യാ, അങ്ങനെയൊക്കെ തന്നെ താമസിച്ചത് 6 മാസം. അപ്പൊ സ്റ്റെഫി സ്റ്റാർട്ട് ചെയ്തിട്ട് വെരി യങ് ഏജ് 23, അപ്പം ഇന്ന് ഓൾമോസ്റ്റ് ലൈക്ക് 5-6 ഇയേഴ്സ് ഡൗൺ ദി ലൈൻ ആയി. How proud are you as a costume designer? Proud? ഞാൻ ഹാപ്പിയാണ്, ഞാൻ ഹാപ്പിയാണ്, ഭയങ്കര ഹാപ്പിയാണ് ചെയ്യുന്ന വർക്കിലോടും ചെയ്യുന്ന പ്രോജക്ട്സിനോടും എല്ലാം. അതെ അതെ. അതിലൊരു ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആയിരുന്നു ഈ അടുത്ത് ചെയ്ത. ചലഞ്ചിങ് എന്ന് പറഞ്ഞ ആടുജീവിതം ഞാൻ ചെയ്യുന്നുണ്ട്. ആടുജീവിതം എന്നെ സംബന്ധിച്ച് നമുക്ക് ഒരു കൾച്ചറുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റാത്ത, അതായത് 90s സൗദി നമ്മള് റീക്രിയേറ്റ് ചെയ്യാണ് കോസ്റ്റ്യൂം വൈസ് എല്ലാം. അപ്പൊ 90s സൗദിയിലെ പല ഒഫീഷ്യൽ പ്ലേസസ് നമുക്ക് ഫോട്ടോഗ്രാഫ്സ് ഒന്നും അലൗഡ് അല്ല, അന്ന് അലൗഡ് അല്ലായിരുന്നു. സോ അതിന്റെ ഒരു അവൈലബിലിറ്റി കുറവുണ്ട്. നമ്മളിതൊക്കെ റിസർച്ച് ചെയ്ത് വരുമ്പോൾ ചെറിയ എംബ്ലങ്ങളാവാം, ഇപ്പൊ ഒഫീഷ്യൽസിന്റെ കുഞ്ഞു ബാഡ്ജുകളാവാം, അതിലുള്ള ഇവരുടെ ഒഫീഷ്യൽ കുറെ എന്താ പറയാ ചിഹ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കറക്റ്റ് നമ്മൾ എംബ്രോയിഡറി ചെയ്തെടുക്കുമ്പോഴെല്ലാം നമ്മള് കുറച്ച് ചലഞ്ചിങ് ആണ്. കാരണം ഇതൊരു ബ്ലെസ്സാറിനെ പോലെ വളരെ സീനിയർ ആയ ഒരു ഡയറക്ടർ, അദ്ദേഹത്തിന്റെ ഡ്രീം പ്രൊജക്റ്റ് ആണ്. അപ്പൊ നമ്മളത് ചെയ്യുമ്പോൾ അത്രയും കൃത്യമാവണം എന്നുണ്ട്. ഞങ്ങൾ ഒരുപാട് ടൈം എടുത്ത് ഇപ്പൊ 2 ഇയേഴ്സ് ആയി, ഞാൻ ഒരുപാട് എൻജോയ് ചെയ്ത് അതേസമയം നല്ല ടെൻഷനും ഉണ്ട്. അങ്ങനെ ചെയ്യുന്ന നമ്മൾ കുറെ വർഷം കൊണ്ട് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റ് ഫൈനലി സ്ക്രീനിൽ കാണാൻ നമുക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടാവില്ലേ, അതുപോലെ ചെയ്യുന്ന ഒരു പ്രൊജക്റ്റ് ആണ്. അപ്പോൾ സ്റ്റെഫി ഇപ്പം ആസ് എ കോസ്റ്റ്യൂം ഡിസൈനർ, ഇപ്പോൾ സ്റ്റെഫിക്ക് ഇപ്പോൾ എല്ലായിടത്തും ഓടി എത്തണം എന്ന് ഇല്ല, ലൈക്ക് ഇപ്പം സൈമൾട്ടേനിയസ്ലി 2 പ്രോജക്ട്സ് ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ ഡിഫിക്കൽട്ട് ആണ്. അപ്പോൾ എങ്ങനെയാണ് സ്റ്റെഫിയുടെ ഒരു ബാക്കപ്പ് ടീം, അവരെങ്ങനെയാണ്? എൻ്റെ കൂടെ ഒരു ഫിലിമിൽ 4 മുതൽ 5 അങ്ങനെയാണ് ആൾക്കാരുള്ളത്. അതിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ടൈലേഴ്സ് ഉണ്ട്, ലൊക്കേഷൻ ബോയ്സ് ഉണ്ട്, കണ്ടിന്യൂറ്റി നോക്കുന്ന അസോസിയേറ്റ്, അങ്ങനെ എല്ലാവരും ഉണ്ട്. അവർ ഒരിക്കലും അവരെൻ്റെ അസിസ്റ്റൻസ് ആണെന്നുള്ള രീതിയിൽ സിനിമ ഹാൻഡിൽ ചെയ്തിട്ടേ ഇല്ല. ഞാൻ എന്ത് പറയുന്നു അതിൽ എനിക്ക് എങ്ങനെ എൻ്റെ കൂടുതൽ വർക്ക് മെച്ചപ്പെട്ടതാണ് എന്നുള്ള ഒരേ ഒരു ലക്ഷ്യത്തോടെയാണ് അവർ വർക്ക് ചെയ്യുന്നത്. അല്ലാതെ ഒരു എൻ്റെ കൂടെ പ്രത്യേകിച്ച് ഞാൻ പറയാറുണ്ട് ബാറ്റയ്ക്ക് വേണ്ടി, ബാറ്റ എന്ന് പറഞ്ഞാൽ അവരുടെ എമൗണ്ടിന് വേണ്ടി അല്ലാതെ വർക്ക് ചെയ്യുന്നത്, ക്രിയേറ്റീവായിട്ട് എങ്ങനെയെല്ലാം എന്നെ ഹെൽപ്പ് ചെയ്യാമോ, അങ്ങനെ ഒരു നല്ല സ്ട്രോങ് ടീം എൻ്റെ കൂടെ ഉണ്ട്. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഒരു ഫിലിം കംപ്ലൈന്റ് വരാതെ മുന്നോട്ട് പോകുന്നത്. ആസ് എ ഡിസൈനർ ഏറ്റവും കിട്ടിയിട്ടുള്ള ഓർമ്മയുള്ള ഏറ്റവും നല്ല കോംപ്ലിമെന്റ് ആരുടെയാണ്? ആക്ച്വലി നമ്മളടുത്ത് ആർട്ടിസ്റ്റുകളും ഡയറക്ടേഴ്സ് എല്ലാം പറയും, പക്ഷെ ഫസ്റ്റ് ഒരു ആർട്ടിസ്റ്റ് എൻ്റെ അടുത്ത് ജീവിതത്തിൽ പറയുന്നത് നെടുമുടി വേണിച്ചേട്ടനാണ്. ലോർഡ് ലിവിങ്സ്റ്റൺ 7000 കണ്ടിയുടെ സെറ്റിൽ വന്നപ്പോൾ പുള്ളി അതിലുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി വന്നിട്ട് ഇങ്ങനെ നമ്മുടെ ട്രൈബൽ ആളുടെ ഡ്രസ്സ് കണ്ടപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു ഇത് എവിടുന്നാ ചെയ്തത് എന്ന് ചോദിച്ചു. നമ്മളിങ്ങനെ സ്വന്തം ചെയ്തതാന്ന് പറഞ്ഞപ്പോൾ നന്നായിട്ടുണ്ട്, നിങ്ങൾ എന്തായാലും കുറച്ച് സിനിമ ചെയ്യുന്നു പറഞ്ഞു അന്ന്. അതെനിക്ക് ആദ്യമായിട്ടാണ് എൻ്റെ അടുത്ത് ഒരു ആർട്ടിസ്റ്റ് അങ്ങനെ പറഞ്ഞത്, വലിയൊരു കാര്യമാണ്. അപ്പം ലൈഫിലെ ഏറ്റവും വലിയ ക്രിട്ടിക്, അതായത് നമ്മൾ ചിലർ നമ്മളെ എന്താണ് വെരി നോർമൽ, ചിലർ ജസ്റ്റ് വെറുതെ നമ്മളെ ആ പുറമോടി നന്നായിരുന്നു എന്ന് പറയും, ചിലർ നമ്മളെ ഒരു എന്താ ഒരു ഒരു ക്രിട്ടിക്കിനെ പോലെ ഡീൽ ചെയ്യും. പക്ഷെ അത് നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണ്. എന്നാലും ചെറുതായിട്ടൊന്ന് കുറ്റപ്പെടുത്തും, നമുക്ക് ചിലപ്പോൾ ഒന്ന് ചെറിയ സങ്കടം തോന്നും, എന്നാലും ഓരോ സിനിമകളിലും ഞാൻ വളരെ നന്നായിരുന്നു വിചാരിച്ച സിനിമയുണ്ട്. ഞാൻ സ്വന്തം വിചാരിച്ചു എന്താ ഭംഗിന്ന് ഞാൻ തന്നെ വിചാരിച്ചിട്ട് ഒരാള് സിനിമ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു എന്നെ കുറിച്ച് നല്ല 2 വാക്ക് പറയുന്നു വിചാരിച്ചു ഞാൻ അങ്ങോട്ട് ഫോൺ ചെയ്തിട്ട് അയ്യോ നിന്റെ കോസ്റ്റ്യൂം കൊള്ളില്ലായിരുന്നു, ഞാൻ വിചാരിച്ചോന്നും വന്നില്ല, വളരെ വലിയ ഒരു DOP പറഞ്ഞിട്ടുണ്ട്. റെസൊല്യൂഷൻ അല്ല ഒരു ആഗ്രഹം ഉള്ളത്, ഒരു ഓൺലൈൻ ക്ലോത്തിങ് ലൈൻ തുടങ്ങണം എന്നുണ്ട്. ആക്ച്വലി ഒരു പേജ് ഉണ്ട്, ഞാൻ അത്ര ആക്റ്റീവ് അല്ല, കഴിഞ്ഞ വർഷം തുടങ്ങിയതാ, ഈ വർഷം അതൊന്നും വളരെ ആക്റ്റീവ് ആയിട്ട് കൊണ്ടു നടക്കണം എന്ന് ആഗ്രഹമുണ്ട്. അതാണ്.
ഇൻഡസ്ട്രിയിലെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഐശ്വര്യ ലക്ഷ്മി. ഓക്കെ, ഐശ്വര്യ എങ്ങനെയാണ്, ഐശ്വര്യ ഹെൽപ്പ് ഒക്കെ ചോദിക്കലുണ്ടോ, ഇത് ഈ കോസ്റ്റ്യൂം ശരിയാവോ, ഇത് എങ്ങനെയുണ്ട്, വർക്ക്ഔട്ട് ആവോ, അവർക്ക് വേണ്ടി ഡിസൈൻ ചെയ്യലുണ്ടോ, എങ്ങനെയാണ്? ഐശ്വര്യക്ക് വേണ്ടി പേഴ്സണലി ഞാൻ അങ്ങനെ അധികം ചെയ്തിട്ടില്ല. ഒരു സിനിമ ഞാൻ കമ്മിറ്റ് ചെയ്യുമ്പോൾ അതിൽ ഐശ്വര്യം ഉണ്ടെങ്കിൽ ആ സിനിമയിൽ ചെയ്യുന്നതോടെ ചെയ്യുന്നല്ലാതെ, ഇപ്പോൾ വിജയ് സുബ്രഹ്മ പൗർണമിയും ഞണ്ടുകളുടെ നാട്ടിലൊരിടെ വേള, ഈ രണ്ട് സിനിമയിലാണ് ഞാൻ ഐശുവിന് കോസ്റ്റ്യൂം ചെയ്തത്. അത് ആ ത്രൂ ഔട്ട് ആ മൂവി മുഴുവൻ നമ്മൾ ചെയ്യുന്നതുകൊണ്ട്. അല്ലാതെയുള്ള ഐശുവിൻ്റെ സിനിമകളിൽ സിനിമയിലെ കോസ്റ്റ്യൂമിൽ ഞാൻ അഭിപ്രായം പറയാറില്ല, കാരണം അതിൽ ഓൾറെഡി വേറൊരു ഡിസൈനർ ചെയ്യുന്ന വർക്കാണ്. അല്ലാതെ ഇപ്പോൾ ഒരു അവാർഡ് നൈറ്റിന് പോവുകയാണെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാംസിന് പോകുമ്പോഴിരുന്ന് എല്ലാ ഡ്രസ്സും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഷെയർ ചെയ്ത് കാര്യങ്ങൾ ഐഡിയാസ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറുണ്ട്. മൊത്തം എത്ര മൂവി പ്രോജക്ട്സ് കഴിഞ്ഞു? 55 സിനിമ കഴിഞ്ഞിട്ടുണ്ട്. ഹാഫ് സെഞ്ചുറി അടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മൂവി ഇൻഡസ്ട്രിയിലാണ് ഒരു വലിയ ഫാൻ ഫോളോയിങ് ഉള്ള ഒരു ഫാഷൻ ഡിസൈനറാണ്. ഉണ്ട്. അപ്പോൾ ഇതിലെ എന്താ പറയാ, സെഫിയെ ഇംപ്രസ് ചെയ്ത ഫാൻ ഏതാണ്? എനിക്കങ്ങനെ വലിയ ഫാൻസ് ഒന്നും ഇല്ല. സ്ട്രെയിറ്റ് ആയിട്ട് ചോദിക്കാം, ഇങ്ങനെ വളച്ച് ക്രഷ് ആരാണ്? ഇനി ക്രഷ് ഇനി കുറച്ചും കൂടി ആണെങ്കിൽ ആരാണ് ഇപ്പോൾ റൈറ്റ് നൗ ആരാണ് ഡേറ്റ് ചെയ്തത്? അങ്ങനെ ആരെയും ഡേറ്റ് ചെയ്തില്ല, സത്യം. നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ ക്യാമറയിൽ നോക്കി ഐ ആം സിംഗിൾ എന്ന് ഉറപ്പായിട്ടും ഉറക്കെ പറയണം. ഐ ആം സിംഗിൾ. റെഡി ടു മിംഗിൾ ആണോ? അല്ല, ഇപ്പൊ അല്ല. അല്ല അല്ല, ഇപ്പൊ മൂവിയുടെ ഒക്കെ തിരക്കിലാണ്. അപ്പം ടൈം ആകുമ്പോൾ ഐ തിങ്ക് സെഫി വിൽ ടേക്ക് ദ ഡിസിഷൻ. ഓക്കെ, ഈ കളറിനൊക്കെ എന്തൊക്കെയോ ഇവര് സ്പെഷ്യൽ ഇവരുടെ ടെക്നിക്കൽ ടേംസ് ആണ് പറയണത്. അപ്പൊ എനിക്കിത് മനസ്സിലായി, ഞാനിത് മസ്റ്റേർഡ് യെല്ലോ എന്നൊക്കെയാ പറഞ്ഞോണ്ടിരുന്നത്. അപ്പൊ ഇത് എന്ത് കളറാന്ന് ഫസ്റ്റ് ഒന്ന് പറയാനുള്ളത്? അല്ല, ഞാനിതിന് ഓക്കെ യെല്ലോ എന്നാ പറയാറ്. ആ പലരും പല പേരിലായിരിക്കും പറയാറ്. ആളുകൾക്ക് ചേരുന്ന കളർ എന്ന് പറയുമ്പോ എനിക്കങ്ങനെ സത്യം പറ ഒരു കളർ ഒരാൾക്ക് ചേരുന്ന് തോന്നിയിട്ടേ ഇല്ല. പേഴ്സണലി ഞാൻ എല്ലാ കളറും ഇടും, എല്ലാ കളറും. അപ്പൊ എനിക്ക് ചിലപ്പോ ഫ്ലൂറസെന്റ് കളർ ചേരില്ല, പക്ഷെ എനിക്ക് ഇടാൻ തോന്നിയാൽ ഞാനിടും. എനിക്ക് തോന്നുന്നു ഇവൻ നമ്മള് ലോകത്തില് പല രാജ്യത്തോട്ടും ഒരു ബ്രാൻഡിന്റെ ഡ്രസ്സ് പോകുമ്പോ, ഫോർ എക്സാമ്പിൾ ഒരു ഇന്റർനാഷണൽ ബ്രാൻഡിന്റെ ഡ്രസ്സ് പോകുമ്പം ഈ രാജ്യത്തിന് ഈ കളർ, ആ രാജ്യത്തിന് ഈ കളർ, നമ്മുടെ എല്ലാം സ്കിൻ ടോൺ ഡിഫറെന്റാ. പക്ഷെ ഒരു പരിധി കഴിഞ്ഞ് ഇന്റർനാഷണൽ ബ്രാൻഡ്സ് രാജ്യങ്ങൾക്ക് വേണ്ടി അല്ല അവിടുത്തെ കളർ ടോണിന് വേണ്ടി ഡിസൈൻ ചെയ്യാറില്ല. എന്തുകൊണ്ടത്? കാരണം കളേഴ്സ് എങ്ങനെ വേണം ആർക്ക് വേണം യൂസ് ചെയ്യാം. ഭയങ്കര ഡാർക്ക് കളറുള്ളവർ ഇങ്ങനത്തെ ഡ്രസ്സ് ഇടണം, അല്ലെ ഭയങ്കര ഫെയർ ആയിട്ടുള്ളവർ ഇങ്ങനെ ഇടണം. അങ്ങനെ ഒരു കോൺസെപ്റ്റിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. സെഫിയുടെ ഒരു തേപ്പ് അത് നമുക്കായിട്ട് ഇപ്പൊ ഷെയർ ചെയ്യും. പറഞ്ഞോ, ഒരു തേപ്പ് അത് പറയാം. എങ്ങനെ തേച്ചു, എപ്പൊ തേച്ചു, ആരാരുൽകട നായികയുടെ പേര് ഞാൻ പറഞ്ഞു സെഫി, ഇനി ബാക്കി ഫില്ല് ചെയ്താ മതി. പ്രേമെല്ലാം ഉണ്ടായിട്ടുണ്ട്, അതൊരു ഭയങ്കര മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് തേപ്പ്. അതിന് തേപ്പ് എന്ന് പറയില്ല, പ്രേമുണ്ടായിട്ടുണ്ട്, ബ്രേക്കപ്പ് ഉണ്ടായിട്ടുണ്ട്, പ്രേമുണ്ടായിട്ടുണ്ട്, ബ്രേക്കപ്പ് ഉണ്ടായിട്ടുണ്ട്, ഇതെല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. അല്ല സെഫി, ഇനിയിപ്പോ ഒരു ഇതില് എന്താ കോസ്റ്റ്യൂം അല്ലാണ്ട് അഭിനയിക്കാൻ വിളിച്ച എന്തായിരിക്കും സെഫിയുടെ? ഞാൻ ലവ് സ്റ്റോറിയാണ്, ഫുൾ ഓൺ ലവ് സ്റ്റോറി. ഞാന് എനിക്ക് അഭിനയം എന്ന് പറയുമ്പോ മിനിമം ധൈര്യം വേണം, എനിക്ക് ആ ധൈര്യം ഇല്ല. അപ്പോ അതായത് കോൺഫിഡന്റ് ആയിട്ട് ക്യാമറയുടെ മുമ്പിൽ പെർഫോം ചെയ്യാനുള്ള ഒരു നമുക്കൊരു കോൺഫിഡൻസ് വേണ്ടേ, അതെനിക്ക് ഒട്ടും ഇല്ല. ബിഹൈൻഡ് ദ ക്യാമറ എനിക്ക് ഓക്കെയാണ്, പക്ഷെ ക്യാമറയുടെ മുമ്പിൽ വരാനുള്ള ഒരു എനിക്ക് തോന്നിയിട്ടില്ല, ഒന്ന് പറ്റും എന്ന് തോന്നിയിട്ടില്ല. അപ്പൊ ഈ വർഷം മൊത്തം 52 സിനിമകളാണ് ഷെഫ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ വർഷം തന്നെ 5 വർഷം കൊണ്ട്. ഈ വർഷം സെഞ്ചുറി അടിക്കാൻ കഴിയട്ടെ എന്ന് ഞങ്ങൾ വിഷ് ചെയ്യുന്നു. നടക്കട്ടെ. ആസ് എ ഡിസൈനർ ഇപ്പം പഠിക്കുന്നവർക്കും ഇനി പഠിച്ച് ഇറങ്ങിയവർക്കും, അപ്പൊ അവർക്ക് ആസ് എ എസ്റ്റാബ്ലിഷ്ഡ് കോസ്റ്റ്യൂം ഡിസൈനർ ഷെഫി എന്ത് അഡ്വൈസ് ആണ് കൊടുക്കേണ്ടത്? ഇപ്പം വയനാട്ടിൽ നിന്ന് ഞാൻ ഇവിടെ വരെ വന്നിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു ഷൂട്ടിംഗ് പോലും കണ്ട എക്സ്പീരിയൻസ് ഇല്ലാത്ത ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ, ഒരു സിനിമയിൽ ഏത് മേഖലയിൽ എന്താഗ്രഹം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അത് സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തായാലും എത്താൻ പറ്റും. ഇപ്പോൾ ഒരുപാട് ചാൻസസ് നമ്മുടെ മുമ്പിലുണ്ട്, ഒരുപാട് ആളുകൾ പുതിയ ടാലൻസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ റെഡിയായി നിൽക്കുന്നുണ്ട്. സോ അതിനുവേണ്ടി മാത്രം വർക്ക് ചെയ്യുക, എന്തായാലും ഡെഫിനറ്റ്ലി ഇവിടെ എത്തും. So that was Steffi Xavier. Thank you so much, Steffi, for being on the show. Thank you so much. Thank you. Cochin Palace, a premium boutique hotel in Kadavandra, Kochi.